സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. Introducing Global 247 Spaces, scalable office spaces with international standards. Create your success story with Global 247 Spaces. തന്റെ പേരില്ലാത്ത അർഹരായ മുഴുവൻ കൈവശക്കാർക്കും ഭൂമി നൽകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. പൂപ്പാറ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തണ്ടപ്പേരില്ലാത്ത അർഹരായ മുഴുവൻ കൈവശക്കാർക്കും ഭൂമി നൽകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. പൂപ്പാറ സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന തലവാചകത്തോടെ 2021 മുതൽ 2026 വരെ കേരളത്തിൽ നടപ്പിലാക്കാൻ റവന്യൂ വകുപ്പ് ഉദ്ദേശിക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ കൂട്ടിച്ചേർത്ത് വിഷൻ ആൻഡ് മിഷൻ 2021-26 എന്ന പദ്ധതിക്കാണ് കേരളത്തിലെ സർക്കാർ രൂപം നൽകിയിട്ടുള്ളത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായ ഭൂമി പ്രശ്നങ്ങൾ ഇടുക്കി ജില്ലയുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും ആ ഭൂമി പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കേരളത്തിൽ അർഹരായ മുഴുവൻ പേരെയും ഭൂമിയുടെ അവകാശികളാക്കുക എന്ന ശ്രദ്ധേയമായ പരിശ്രമത്തിന് ഈ ഗവൺമെൻറ് നേതൃത്വപരമായ പങ്ക് വഹിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും ഭൂമി എന്നുള്ളത് നമ്മുടെ മുമ്പിലെ സ്വപ്നമാണ്. കൈവശക്കാർക്ക്, വെച്ചവരിൽ അർഹരായവർക്ക് ഭൂമി കൊടുക്കുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഭൂമി മലയാളത്തിലൊരു തണ്ടപ്പേര് പോലുമില്ലാത്ത മുഴുവൻ ഭൂരഹിതരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്ന ചരിത്ര ദൗത്യത്തിന് ഈ ഗവൺമെൻറ് നേതൃത്വം നൽകുകയാണ്. സുതാര്യവും കാര്യക്ഷമവും വിവരസാങ്കേതിക വിദ്യയുടെ പുതിയ സാധ്യതകൾക്കുമനുസരിച്ച് ഉയരുന്നതുമായ ഒരു റവന്യൂ സംവിധാനം കേരളത്തിന് അനിവാര്യമാണ്. അതിന്റെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമായി മുന്നോട്ടു പോകാൻ അടിമുടി സ്മാർട്ട് ആകേണ്ടതുണ്ട്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സർക്കാരിന്റെ പ്രതിജ്ഞാവാചകം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകൾ ആധുനിക സൗകര്യങ്ങളോടെ അടിമുടി രൂപമാറ്റം വരുത്തി സ്മാർട്ട് ആക്കിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥ കേന്ദ്രീകൃത സ്വഭാവത്തിലായിരുന്ന വില്ലേജ് ഓഫീസുകളിലെല്ലാം രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതോടെ ശക്തമായ ജനാധിപത്യവൽക്കരണം നടപ്പിലാക്കി വരികയാണ്. അതിന്റെ ഭാഗമായി ഓഫീസുകളെല്ലാം ജനസേവന കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ നേരിടുന്ന ജില്ല എന്ന നിലയിൽ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ച് അർഹരായ മുഴുവൻ പേർക്കും ഭൂമി നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പൂപ്പാറ വില്ലേജ് ഓഫീസ് അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ MM മണി MLA അധ്യക്ഷനായിരുന്നു. ഡീൻ കുര്യാക്കോസ് MP, വാഴൂർ സോമൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ്, ജില്ലാ കളക്ടർ ഷീബ ജോർജ്, ADM ഷൈജു പി ജേക്കബ്, മറ്റു ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും ജനപ്രതിനിധികളും പങ്കെടുത്തു. ഗവൺമെന്റിനുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ വില്ലേജുകളെ സ്മാർട്ടാക്കുന്നത്. ഇപ്പോ ഇന്ന് പൂപ്പാറ വില്ലേജ് സ്മാർട്ടാക്കുന്ന നടപടിയാണ് ഇപ്പം നടക്കുന്നത്.